നരേന്ദ്രമോദി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിട്ടും കേരളത്തിൽ ഇത്തവണയും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്ന് ബിജെപി നേതൃയോഗത്തിൽ വിലയിരുത്തൽ. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ രണ്ട് സംഭവിച്ചു. രണ്ടക്ക സീറ്റ് ലഭിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. എന്നാൽ ഒരിടത്ത് മാത്രമാണ് വിജയ സാധ്യതയെന്നാണ് അവലോകന യോഗത്തിലെ വിലയിരുത്തൽ. എന്തെങ്ങനെയൊക്കെ പറയണേ, പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമായി പലതവണയാണ് മോദി കേരളത്തിലെത്തിയത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കെ. കേരളത്തിൽ ഇത്തവണ രണ്ടക്ക സീറ്റ് നേടും എന്നായിരുന്നു ഓരോ തവണയും മോദിയുടെ പ്രഖ്യാപനം. പൊട്ടൻ എന്നാൽ നാല് സീറ്റെങ്കിലും നേടും എന്നായിരുന്നു കേരളത്തിലെ നേതാക്കൾ പറഞ്ഞിരുന്നത്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അതൊന്നും എനിക്കറിയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും, എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതിനായി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളും നടത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷകളൊന്നും ഇത്തവണയും ബി ജെ പി നേതാക്കൾക്കില്ല. തിരുവനന്തപുരത്ത് ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മണ്ഡലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഒരു സീറ്റിൽ മാത്രമേ വിജയപ്രതീക്ഷയ്ക്ക് സാധ്യതയെങ്കിലും ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ. മറ്റ് സ്റ്റേറ്റും വടക്കൻ സ്റ്റേറ്റുകളും ഒന്നല്ലത്, ഇത് കേരളമാണ്. യോഗ വിവരങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കൃത്യമായ കണക്കുണ്ടായില്ല. സംശയം നിങ്ങൾക്ക് വേണ്ട, എഴുതി വെച്ചോളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഒന്നുകിൽ ഞങ്ങൾ ഭരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതെ ആർക്കൂടെ ഭരിക്കാൻ കഴിയും. അതേയുള്ള ആകെ ഒരു ആശ്വാസം, നല്ല വിജയം നേടുമെന്ന പതിവ് പല്ലവി മാത്രം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ മണ്ഡലം ചോദിച്ചോളൂ, ഞാൻ ഒരു മണ്ഡലം പറഞ്ഞില്ല, 20 മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. നിനക്ക് മാത്രമല്ല നിന്റെ കൂടെ ഉള്ളവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്നാണ്. പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴും നീ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്നാൽ പ്രകാശ് ജാവ്ദേക്കർ സുരേന്ദ്രനെ തിരുത്തി. And I am also confirming today, yes, we will win at least 5 seats in Kerala. മോദിജി ഹാസ് മേഡ് എ ഡിഫറൻസ് ടു കേരള പോളിറ്റിക്സ്. പറഞ്ഞതെല്ലാം കളവല്ലേ, എല്ലാം കളവല്ലേ, അതിന് പ്രത്യേകിച്ച് പറയണോ? തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും വിഭാഗീയത പ്രകടമായിരുന്നു. പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും യോഗം ബഹിഷ്കരിച്ചു. ശോഭാ സുരേന്ദ്രന്റെ ദല്ലാൽ നന്ദകുമാർ പരാമർശത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചത്. വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും, ഇനി ഇപ്പത്തിന് മാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. തന്റെ വോട്ട് കുറക്കാൻ വി മുരളീധരൻ ഇടപെട്ടു എന്ന് ശോഭാ സുരേന്ദ്രനും തിരിച്ചടിച്ചു. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ചുരുക്കത്തിൽ ഇത്തവണയും കേരളത്തിൽ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. വീട്ടിൽ ചില അത്യാവശ്യം ഉണ്ട്.